ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും വെറൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്, ബനാന പ്ലം കേക്ക്. നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു പ്ലം കേക്ക്. ഉള്ളത് പറഞ്ഞിട്ടില്ല, ഒരു രക്ഷയില്ല, കീടിലും ടേസ്റ്റാണ്, അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട്. ബീറ്റും ഓവനും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളി കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണിത്. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, എനിക്കറിയാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ നമ്മളെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഏത്തപ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. രണ്ട് മൊത്തത്തിൽ മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് ഏത്തപ്പഴം എടുത്ത് ഞാൻ അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഒരെണ്ണം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ടിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ടിയത്, ഇനി നമുക്ക് വേണ്ടത് ഒരു നാലോ അഞ്ചോ ഈത്തപ്പഴം എടുക്കണം, അത് അരിഞ്ഞ് തന്നെ എടുക്കണം. പിന്നെ ബദാം ഒരു കാൽ കപ്പ് ബദാം അരിഞ്ഞെടുക്കണം. അതുപോലെ അണ്ടിപ്പരിപ്പ് ഒരു കാൽ കപ്പ് അരിഞ്ഞെടുത്തത്. ചെറിയും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അരിഞ്ഞെടുത്തത്. മുന്തിരി ഒരു കാൽ കപ്പ് അരിഞ്ഞെടുത്തത്. ഇതെല്ലാം നമ്മൾ 250 ml കപ്പിനാണ് കാൽ കപ്പ്. അത് മൂന്നിട നമുക്ക് കപ്പിനകത്ത് ഇടുമ്പോൾ ഫുള്ളായിട്ട് ഇരിക്കണം. ചെറിയ മല്ലാണ് കപ്പിലിടുമ്പോൾ കറക്റ്റ് 250 ml കപ്പ് ഫില്ലായിരിക്കണം. ആ ഒരു അളവിന് വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. ആ നമ്മൾ അരിഞ്ഞെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും ആ നട്ട്സും കൂടെ നമുക്ക് ആ 250 ml കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കപ്പിൽ മട്ട നിൽക്കണം. ഇതേ അളവിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ആ കപ്പിൽ അളന്ന് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കും. ഒരു ടീസ്പൂൺ തേനോട് ഒഴിച്ചു കൊടുത്ത് നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ല നാടൻ ചെറുതേനാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എൻ്റെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്കിത് ഏത് വേണോ ചേർത്ത് കൊടുക്കാം. പക്ഷേ മസ്റ്റായിട്ട് മുന്തിരി നമ്മൾ ചേർത്ത് കൊടുക്കണം. കാര്യം വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ പോലും മുന്തിരി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. കാര്യം ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പ്ലം കേക്കൊന്നും ഇതിൻ്റെ ഏടായാലും തെത്തത്തില്ല. ഞാൻ ചുമ്മാ തള്ളിയതാണ്ട്. എന്നാലും കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഏതൊരു ഫുഡ് ഐറ്റം നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും നമ്മളതിനെ ഒന്ന് ആദ്യം ഒന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മൾ കഴിച്ച് എല്ലാം റെഡിയാക്കി ക്ലിക്കാണെങ്കിൽ മാത്രമേ, സംഗതി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ തേനയോട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം, കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള മാവാണ്. ഞാനിപ്പോൾ ഒരു ബൗളിൽ മൈദമാവ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് ഒരു കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ അര ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒരു അരപ്പിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനൊക്കെ മൈദ അത് അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇവിടെ തന്നെ ആ ബേക്കിംഗ് പൗഡറും ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് തവണ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. കാര്യം നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഉപ്പും ബേക്കിംഗ് പൗഡറും മിക്സായി വരാനും അതുപോലെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും ഇവിടെ നമുക്ക് ഉപകരിക്കും ഇങ്ങനെ അരിപ്പയിലിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ അല്ല, ഞങ്ങളുടെ മൂന്ന് തവണ ഇതിനെ അരിപ്പിലിട്ട് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാം. അതിനിടെ ഞങ്ങളൊരു പാൻ അടുപ്പ് വെച്ചിട്ട് പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിരുമ്പോഴത്തേനും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമ്മൾ ഞുറുക്കിയ ഏത്തപ്പഴമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി എൻ്റെ നന്നായിട്ടൊന്ന് ആ നെയ്യിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ആ നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. ഒരുപാട് മുരിഞ്ഞു പോകാൻ പാടില്ല, ഒരു മീഡിയം ലെവലിലാണ് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മറു സൈഡ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഇപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതേ സെയിം വേണം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നിപ്പോൾ നമുക്കൊരു ഇതിലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് അടിപൊളി പ്ലം കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. പ്ലം കേക്കും ബനാന പ്ലം കേക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ പാനിൽ തന്നെ
ഒരു ടീസ്പൂൺ നെയ്യോടെ ഒഴിച്ചു കൊടുത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം എന്തിനാണ് നെയ്യിൽ ഫ്രിഡ്ജ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേക്ക് കഴിക്കാൻ നേരത്ത് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് പഴവും അതേപോലെ നമുക്ക് കഴിക്കാൻ കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റിനാണ് കഴിക്കാനായിട്ട്. അതുപോലെ നെയ്യ് കിടന്ന് മുരിഞ്ഞിരുന്ന ഏത്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുന്നേക്ക് നമ്മളെ വീട്ടിലൊക്കെ ഏത്തപ്പഴം കിട്ടുന്ന സമയത്ത് നാലുമണിക്ക് ചായ കൂടെ ഏത്തപ്പഴം നിനക്ക് നെയ്യിലിട്ട് പൊരിച്ചെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ചേർക്കും. പക്ഷേ ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഏത്തപ്പഴം നെയ്യിലിട്ട് മുരിച്ചെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വേണം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത്തക്ക ഇതിനൊക്കെ മുരിച്ചെടുക്കണം. രണ്ട് സൈഡും ഒരേ കണക്ക് മുരിച്ചിടണം. പിന്നെ ഈ മുരിച്ച ഏത്തപ്പഴം നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. സെയിം അതേ പാലിലേക്ക് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസായ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പീസ് തേങ്ങയാണ് ഞങ്ങളുടെ തിരുമ്മി എടുത്തിരിക്കുന്നത്. ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത തേങ്ങ നന്നായിട്ട് മിക്സ് എടുക്കണം. നെയ്യുമായിട്ട് നന്നായിട്ട് തേങ്ങ മിക്സായി വരണം. അതുപോലെ തേങ്ങയിലുള്ള ആ വെള്ളത്തിൻ്റെ നനവ് ഒന്ന് വറ്റി വരുന്ന വരെ, അതൊന്നും ആ തേങ്ങ ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനൊക്കെ നെയ്യിട്ട് വരട്ടി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് നെയ്യിലൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലായിട്ടും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ബേക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. പിന്നെ ജാറെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ ഒരു നനവ് ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ച് കളയണം. ഏതൊരു പാത്രം എടുക്കുമ്പോഴും വെള്ളം ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാര്യം ഇനി ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ പേര് ചിലപ്പോൾ നമ്മൾ കേക്ക് ശരിയാവാതിരിക്കണ്ട എന്ന് വിചാരിച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല കേട്ടോ. കാര്യം നമ്മളൊരു തുടക്കക്കാരനാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആ 750 കപ്പിൻ്റെ മുക്കാ കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു വാനില എസൻസ് ഒരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടു, ഞാൻ ചേർത്ത് കൊടുത്ത പഞ്ചസാര പൊടിയല്ല കേട്ടോ, പൊടിച്ചെടുത്തതല്ല, പൊടിക്കാത്ത സാധാരണ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഡ്രൈ ഫ്രൂട്ട്സിൽ എല്ലാത്തിനും തേങ്ങ നന്നായിട്ട് മിക്സായി വരണം. ഇതാണ് കടിപൊളിയായിട്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ അവിടെ മുട്ടയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ അടിച്ചെടുത്ത മുട്ട നമുക്ക് ആ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ അരിച്ചു വെച്ച മൈദപ്പൊടിയല്ല കേട്ടോ, സാധാരണ മൈദപ്പൊടി എടുത്താൽ മതി. അരിച്ചു വെച്ച എടുക്കണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. ഇതായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് മൈദാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒട്ടിച്ചേർന്ന് കിടക്കാതെ എല്ലാം വെവ്വേറെ വെവ്വേറെ ആയിട്ട് കിട്ടും. അതുപോലെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് എത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി നേരത്തെ അടിച്ചെടുത്ത മുട്ടയിലേക്ക് ആ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ചെറുതായിട്ട് ചെറിയ രീതിക്ക് വിസ്ക് വെച്ചിട്ട് ചെറിയ രീതിക്ക് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സ്ലോ ആയിട്ട് പതിയെ പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട്. ചെറിയ രീതിക്ക് ഫ്രൂട്ട്സ് എല്ലാം മിക്സായി വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് കുറച്ച് ആ മൈദപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അരിപ്പയിലിട്ട് അരിച്ചെടുത്ത മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ചേർത്ത് കൊടുത്ത് ഇത് കണക്ക് വിസ്ക് ഉപയോഗിച്ച് ചെറുതായിട്ട് സ്ലോയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കല്ലോ, ഇതുപോലെ കുറേച്ചെ കുറേച്ചെ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പഴം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ കുറച്ച് ബാക്കിയിരുന്ന മാവ് കൂടെ ഇതിൻ്റെ ടോപ്പിലേക്ക് തട്ടിക്കൊടുക്കാം. ഇതിനൊക്കെ വിസ്ക് ഉപയോഗിച്ച് ചെറിയ രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ബാക്കിയിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട്. അത് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വിസ്ക് മാറ്റിയിട്ട് ചെറിയ സ്പൂണിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം പതിയെ. മിക്സ് ചെയ്യുന്നതനുസരിച്ച് കേക്കിൻ്റെ ടേസ്റ്റും കൂടും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
ഇനി ഇതിലേക്ക് നമുക്ക് ആ ബാക്കിയിരുന്ന പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 60 ml ആണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടും ചെറുതായിട്ട് ടൈറ്റായിട്ട് തോന്നുകയാണ്, ടൈറ്റ് ആവുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. പാലും അതിലേക്ക് കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചെറിയ ചൂട് മതി, വലുതായിട്ടങ്ങ് തിളക്കണ്ട. പാലോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത്. ഈ ഒരു ഇതിൽ വേണം കിട്ടാനായിട്ട് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാനായിട്ട് ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കണം. അതിനായിട്ട് ആ ട്രേ അതിലേക്ക് കമത്തി വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ടോ പേന വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഞാൻ റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പർ ട്രേയിലേക്ക് വെക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ, 2 വിരല് കൊണ്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് അത് തേച്ച് പറ്റിച്ചെടുക്കുക എല്ലാ സൈഡും നന്നായിട്ട്. 2 ഉള്ളി ഓയിൽ മതി. അതിനുശേഷം ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കേക്കിനായിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ബാറ്റർ എല്ലാം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ആ ബാക്കി ഇരിക്കുക നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ആ മൊരിച്ച് വെച്ച പഴം ഇതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കുക. ആ ബാറ്ററിൻ്റെ ടോപ്പിൽ തേനക്ക് വെച്ചാൽ മതി. എന്നിട്ട് തേനക്കൊന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി നല്ല ഫില്ലായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് ആദ്യമൊരു പഴയൊരു പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം പഴയ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതുകൂടെ ആ അടപ്പിൻ്റെ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി അതിൻ്റെ പാത്രത്തിനകത്തേക്ക് ഒരു ചെറിയൊരു തട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവ വെച്ചാലും മതി. തിരുവ് വയ്ക്കുന്നതിനേക്കാളും നല്ലത് സ്റ്റീൽ പ്ലേറ്റ് കമത്തി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന നേരത്തെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ഗ്ലാസ് അടപ്പുള്ള പാത്രമാണ് യൂസ് ചെയ്യാനായിട്ട്. പഴയൊരു പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എപ്പോഴും. കാര്യം അതാകുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും, കണ്ട് മനസ്സിലാക്കാൻ പറ്റും വെന്തോ ഇല്ലേ എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് കറക്റ്റ് വേവ് കിട്ടാതെ വരും. ഇപ്പം നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ആ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചാൽ കേക്കിൻ്റെ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതുപോലെ എടുത്തിട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിൽക്കില്ല കേട്ടോ. കാര്യം കൈ ഇറങ്ങാൻ പറ്റില്ല, നല്ല ചൂടാണ് പാത്രം, അതുകൊണ്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1 മണിക്കൂർ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് 1 മണിക്കൂറാണ് നമ്മൾ ബേക്ക് ചെയ്യണം. അപ്പോൾ ഗ്ലാസ്സുള്ള അടപ്പാണ് എടുക്കുന്നതെങ്കിൽ ആ ചെറിയൊരു ഹോളുണ്ടല്ലോ, ആ ഹോളിൽ ചെറിയ ഗ്രാമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടോ നന്നായിട്ട് നടക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നല്ല ഇതിൽ വെന്ത് കിട്ടാം നമുക്ക്, ഉള്ളിൽ ആവി നിൽക്കും പുറത്ത് പോവാതെ. ഇതുപോലെ ഗ്ലാസ് അടപ്പാണ് നമ്മൾ വെക്കുന്നതെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ ഓരോ ഘട്ടം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു വെപ്രാളമായിരിക്കും, കാര്യം റെഡിയാവോ കരിഞ്ഞു പോവോ വെന്ത് കാണുമോ ഇത്ര സമയം തന്നെ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ തുറന്നു നോക്കാറുണ്ട്, ചിലപ്പോൾ കുത്തി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇത് ഇങ്ങനെ ഒരു ഗ്ലാസ് അടപ്പുള്ള പാത്രമാണെങ്കിൽ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും റെഡിയായി കാണുമോ ഇല്ലേ എന്നുള്ളത്, നമുക്ക് കാഴ്ച തന്നെ അറിയാൻ പറ്റുമല്ലോ. ആണ്ട ഇപ്പോൾ തന്നെ ഏകദേശം ആ സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്, കാണാമായിരിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ ഓരോ ഘട്ടവും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ബേക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. എല്ലാ സൈഡും ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്, ആ സെൻറ്ററോടെ ചെറുതായിട്ടൊന്ന് പൊങ്ങാണ്ട് ഇനി നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ ആദ്യമൊക്കെ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി പഠിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്കൂടെ പകർന്നിരുന്നത്. ഞാൻ ഇതേ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ചത്. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ ആയിട്ടാണ്, 45 മിനിറ്റോളമായി. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതൊരു ടിപ്പാണ്, കാര്യം മേ ബി ഒരുപക്ഷെ കേക്കിൻ്റെ ടോപ്പ് വെന്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഇന്ന് കേക്കിൻ്റെ ടോപ്പും കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് ഇപ്പം 3/4 മണിക്കൂറായിട്ടുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്തോ ഒന്ന് സ്റ്റിക്ക് വെച്ചൊന്ന് നോക്കിക്കളയാം ഉള്ളൊക്കെ വെന്തോ ഇല്ലയോ എന്ന്.
എന്തായാലും കേക്ക് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കാര്യം. ഇതുപോലെ ഫ്രീ ആയിട്ട് പറയുകയാണെങ്കിൽ ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കേക്ക് റെഡിയാവും. അതുപോലെ നിങ്ങൾക്കിപ്പം ടൂത്ത് പിക്ക് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, എന്തെങ്കിലും ഒരു ചെറിയ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ കത്തി വെച്ച് കുത്തി നോക്കിയാലും മതി. ഇപ്പം നോക്കിയാൽ നമ്മളെ സ്റ്റിക്ക് ക്ലീനാണ്, അതിലൊന്നും പറ്റിയിട്ടില്ല, മാവൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം കറക്റ്റാണ്, കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോടെ കൊണ്ട് കേക്ക് റെഡിയാവും. ഇപ്പം നമ്മളെ ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഫ്രൈ പാൻ നമുക്ക് ആ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിൻ്റെ ആ ടോപ്പിലേക്ക്, ആ പാത്രത്തിൻ്റെ ടോപ്പിലേക്ക് വെച്ച് അടച്ചു കൊടുക്കുക നന്നായിട്ട്. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടോപ്പിൽ ചെറിയൊരു കളർ ചേഞ്ചിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചൂടടിച്ച് ടോപ്പിലെ കളറിലൊന്നും ചേഞ്ച് ആയിട്ട് വരും, ചെറിയൊരു ഡാർക്ക് കളർ കിട്ടും നമുക്ക്. ഈ രണ്ട് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാവും. ഇപ്പം എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും നല്ല കട്ടിയുള്ള അടപ്പായാലും മതി. ഒരു അടപ്പ് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിനെ മണ്ടലിട്ട് വെച്ച് കൊടുത്താലും റെഡിയാവും. ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂറായി. നമുക്കൊന്ന് ചെറിയൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. രണ്ട് സൈഡിൽ നിന്നും കുത്തി നോക്കാൻ മറക്കരുത്. നോക്കിയേ, നമ്മളെ സ്റ്റിക്ക് ക്ലിയർ ആണ്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറു സൈഡിലൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ സ്റ്റിക്ക് ക്ലിയർ ആണ്, ഇത് നോക്കിയേ ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ബനാന പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് കേക്ക് നമുക്ക് നേരെ പുറത്തോട്ട് എടുക്കാം. ഓ, നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ബനാന പ്ലം കേക്കാണ്. ഇപ്പോൾ ഈ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനെ ചെറിയൊരു സ്റ്റിക്ക് കൊണ്ട് ആ ട്രേയിൽ നിന്നും നമുക്ക് ആ കേക്കിൻ്റെ സൈഡ് ഫുള്ള് ഇത് കണക്ക് വേർപെടുത്തിയെടുക്കുക. സ്റ്റിക്ക് തന്നെ അല്ലെങ്കിൽ ചെറിയൊരു പിച്ചാത്തിയാലും മതി, ചെറിയൊരു കത്തി കൊണ്ട് നമ്മൾ ചെയ്താലും മതി. ഇതൊക്കെ ഇതേ കണക്ക് 4 സൈഡും കറക്കിയെടുക്കുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ സൈഡും കറക്റ്റായിട്ട് സ്റ്റിക്ക് കൊണ്ട് വേർപെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു തുണിയും കൂടെ ഇട്ട് പിടിച്ചു, ചൂടല്ലേ, എന്നിട്ട് നേരെ ആ പ്ലേറ്റിലേക്ക് അങ്ങ് കേക്കിനെ തട്ടി കൊടുക്കുക. പ്ലേറ്റിലേക്ക് തിരിച്ചു വെച്ചാൽ മതി, നേരെ പിടിച്ച് തിരിച്ചു നോക്കിയാൽ അപ്പോൾ നേരെ കറക്റ്റ് കേക്ക് പ്ലേറ്റിലേക്ക് വന്ന് വരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ചൂടാണ്, അപ്പോൾ ചെറിയ കൈ കൊണ്ട് വയ്ക്കുന്നതൊക്കെ ചെറിയ സ്റ്റിക്കോ അല്ലെങ്കിൽ വല്ല ചെറിയ പിച്ചാത്തി അങ്ങനെ എടുത്തിട്ട് ആ ട്രെയിനെ ചെറുതായിട്ട് അങ്ങനെ കുത്തി അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ആ നോക്കി, ആയ്യമ്മ അടിപൊളിയല്ലേ, വാവ്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. നോക്കി, ഞാൻ ബട്ടർ പേപ്പർ നമുക്ക് ഇടുന്ന മാറ്റാം. വാവ്, നോക്കിയേ കേക്കിൻ്റെ അടിസൈഡൊക്കെ കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂർ നമ്മൾ വേവിച്ചിട്ടുള്ളൂ, ഇതേ സെയിമിൽ വേവിച്ചാൽ മതി. കറക്റ്റ് പാകമായിട്ട് നമുക്ക് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മളെ ബനാന പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണ് അല്ലേ, എന്താ ലുക്കെന്ന് കാണാൻ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് പെർഫെക്റ്റ് ആണ്. 1 മണിക്കൂർ ഒരു എങ്ങനെ ഒരു 1 മണിക്കൂർ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടാണ് കുക്ക് ചെയ്യാനായിട്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറാണ്. അതുപോലെ കേക്ക് എപ്പോഴും നമ്മൾ കഴിക്കാൻ നേരത്തെ തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ കേക്ക് കഴിക്കുന്നെങ്കിൽ. പക്ഷേ ഒരു ദിവസം വെച്ചിരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ടേസ്റ്റ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആണ്. പ്ലംബിങ്ങിൻ്റെ പ്രത്യേകത അതാണ്, ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതുകൂടെ കൂടുന്നത്. ഇപ്പോൾ നമ്മളെ കേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്ത് നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. ടേസ്റ്റ് ഇത് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ് കഴിക്കാനായിട്ട്. സാധാരണ പ്ലം കേക്കിനേക്കാളും ഒരു പിടി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കാര്യം നെയ്യിൽ പൊരിച്ചെടുത്ത പഴവും ആ തേങ്ങയോടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. ആ ഡ്രൈ ഫ്രൂട്ട്സും നട്സും അതുപോലെ ആ നെയ്യിൽ പൊരിച്ചെടുത്ത ആ പഴവും കൂട്ടത്തിൽ ആ തേങ്ങയോടെ ചേരമുണ്ടല്ലോ, ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, സൂപ്പറാണ്. അത് നോക്കി, കേക്ക് നല്ല സോഫ്റ്റാണ്, ഓക്കെ അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് കേക്കാണ്, സൂപ്പറാണ് കഴിക്കാനായിട്ട്. അതുപോലെ ഈ കേക്ക് കഴിക്കുമ്പോട്ടല്ലോ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്സിൻ്റെയും കൂട്ടത്തിൽ കൂടെ ആ പഴവും ആ നെയ്യിൽ പൊരിച്ചെടുത്ത തേങ്ങയോടെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോട്ടല്ലോ, ഓ ഒരു പ്രത്യേക ഈ കൂട്ടത്തിൽ ഉള്ള അത് ചാടി കിട്ടിയാണ്ടല്ലോ ദുൽഖർ സൽമാൻ പറഞ്ഞ പോലെ, ആഹാ അന്തസ്. നമുക്ക് വീറ്ററും വേണ്ട, ഓവനും വേണ്ട, ബട്ടറും വേണ്ട, ഒന്നുമില്ല, നമുക്ക് സൂപ്പറായിട്ട് അടിപൊളി കേക്ക് നമുക്ക് പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്, ബനാന പ്ലം കേക്കാണ്, സൂപ്പറാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഏറ്റവും മേടിക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായ ബനാന പ്ലം കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഇതിലും നല്ല കിടുക്കാച്ചി വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.